Angels Army, Angels Army. Angels Army, Angels Army. Angels Army. Hi friends, peace be with you. അപ്പോൾ നമ്മൾ റൈഡിന് പോകാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ റൈഡിന് പോകുന്നത് വളരെ സുന്ദരിയായ ഒരു വിശുദ്ധയോടൊപ്പമാണ്. വെനറബിളാണ്, വെനറബിൾ മരിയ മോൺസറത്ത് ഗാഴ്സസ് ഗാഴ്സിയ. ഭയങ്കര ഇടിവെട്ട് പേരാണല്ലേ. അവളെ മോൺസെ എന്നാണ് എല്ലാവരും ചുരുക്കി വിളിക്കുന്നത്. നമുക്ക് അവളെ മോൺസെ എന്ന് വിളിക്കാം. ഇല്ല, ഞാൻ പിന്നീട് ഈ പേര് പറഞ്ഞ് കഷ്ടപ്പെടും. അവൾ ജനിച്ചത് വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ്, ബാഴ്സലോണ. നമ്മുടെ ലയണൽ മെസ്സിയുടെ, മലയാളികൾക്ക് പ്രിയപ്പെട്ട ബാഴ്സലോണയിലാണ് അവളുടെ ജനനം. സ്പെയിനിൽ വെറും 17 വർഷം അവൾ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. അവൾ വളരെ ചിയർഫുള്ളായ, വളരെ അടിപൊളിയായിട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേരൻസ്, അപ്പനും അമ്മയും ഓപ്പസ് ഡേ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ആത്മീയ സ്പിരിച്വൽ മൂവ്മെൻ്റ് ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ സ്പിരിച്വാലിറ്റി അവൾക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടി. എസ്പെഷ്യലി ഡെയിലി മാസ്, പേഴ്സണൽ പ്രെയർ, റെഗുലർ കൺഫെഷൻ, ഇതെല്ലാം അവൾ അടിപൊളിയായിട്ട് പഠിച്ചു. അതോടൊപ്പം ഡിസേൺമെൻറ്റ്. എന്താ ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്? ഈശോട് ചോദിച്ച് മാത്രം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക, ഈശോ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം ചെയ്യുക. അതുപോലെ ഹോളിനെസ്, ഇവാഞ്ചലൈസേഷൻ, വിശുദ്ധിയിൽ ജീവിക്കുക, ഈശോയെ കൊടുക്കുക, ഇതെല്ലാം അവൾ കുഞ്ഞുനാളിലെ മുതലേ ഭയങ്കര സൂപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. ഒത്തിരി ഫ്രണ്ട്സുള്ള ഒരു സുന്ദരിയായ വിശുദ്ധിയായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവൾക്ക്. പ്രത്യേകിച്ച് ഇവിടെ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു, ഡാൻസ് കളിക്കുമായിരുന്നു, നന്നായിട്ട് സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന, യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന, മൗണ്ടനിങ് ഒക്കെ ചെയ്യുന്ന അടിപൊളി ഒരു വിശുദ്ധിയായിരുന്നു. ഇവളുടെ മനോഹരമായ ഒരു കാര്യം ജീവിതത്തിൽ പറയുന്നത് ഇവളുടെ സന്തോഷത്തെ പറ്റിയാണ്. ഇവളുടെ സന്തോഷത്തെ പറ്റി പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഹെർ ചിയർഫുൾനെസ് വാസ് ഇൻഫെക്ഷ്യസ്. അതായത് അവളുടെ സന്തോഷം, അവളുടെ ഒരു പ്രസരിപ്പ് എന്ന് പറയുന്നത് ഒരു സാംക്രമിക രോഗം പോലായിരുന്നു അവിടെ. എല്ലാവർക്കും ഇതങ്ങ് കൊടുക്കുമായിരുന്നു പറയുന്നത്. അതുപോലെ തന്നെ ഷി വാസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് കണ്ടേജിയസ് ജോയ്. ഈ വാക്കൊക്കെ നോക്കണേ, കണ്ടേജിയസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ്. കണ്ടേജിയസ് എന്നൊക്കെ പറയുന്നത് സാംക്രമിക രോഗങ്ങളാണ്. അത്രയും അതുപോലാണ് അവളുടെ സന്തോഷം, അവളുടെ പ്രസരിപ്പൊക്കെ അവളുടെ ചുറ്റുപാടും കൊടുക്കുന്ന ഒത്തിരി ലൈഫുള്ള ഒരു വിശുദ്ധിയായിരുന്നു. അങ്ങനെ അവൾ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുമ്പോഴാണ് 17 വയസ്സിൽ ക്യാൻസർ വന്നിട്ട് അവൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. വളരെ കുറച്ച് നാൾ പിന്നെ ജീവിച്ചോളൂ ക്യാൻസർ വന്നിട്ട്. ആ വേദനകൾക്കിടയിലൊക്കെ ഉണ്ടല്ലോ, അവളെ കാണാനായിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവളെയൊക്കെ ആ വന്നു പോകുന്നവരൊക്കെ സന്തോഷം. ഒരു 17 വയസ്സുള്ള കൊച്ചിനെയല്ലേ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഭയങ്കര ദുഃഖത്തോട് വരും. തിരിച്ചു പോകുമ്പോൾ സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസിച്ച് പോകും. എന്നിട്ട് വലിയ ഉല്ലാസയാത്ര കഴിഞ്ഞ് പോകുന്ന പോലെ. കാരണം ഇവളുടെ സന്തോഷം വയ്യാതെ കിടക്കണം. അവളുടെ അവളുടെ പുഞ്ചിരിയും അവളെ വരുന്ന കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും കൊടുക്കുന്ന ആ ഒരു ഒരു സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റൊക്കെ ഭയങ്കരമായിരുന്നു. അവൾക്ക് പെട്ടെന്ന് ജീവിച്ച് കടന്നു പോയ ഒരു വിശുദ്ധ. ആ വിശുദ്ധക്കൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ വെനറബിൾ മോൺസെ. ഈ വെനറബിൾ മോൺസേക്ക് ഒപ്പം പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണ്. അവളുടെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് സുകൃത ജപങ്ങളായിരുന്നു. ആസ്പിരേഷൻസ് ഓഫ് ഇജാക്കുലേറ്റ് പ്രേയേഴ്സ്, അങ്ങനെ സ്പിരിച്വാലിറ്റി പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും അവളിങ്ങനെ സുകൃത ജപം ചൊല്ലിക്കൊണ്ടേയിരിക്കും. 3 സുകൃതദേവങ്ങളായിരുന്നു അവളുടെ ഫേവററ്റ്. ഒന്നാമത്തെ ഇതാണ്, ഐ ആം എ ഡോട്ടർ ഓഫ് ഹെവൻലി ഫാദർ. ഞാൻ ദൈവത്തിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പൈതൽ, കുഞ്ഞു പൈതൽ. രണ്ടാമത്തത്, വാട്ട് എവർ വേ യു വാണ്ട് യൂസ് മീ. എപ്പോൾ എങ്ങനെ എന്നെ വേണോ അതുപോലെ അങ്ങ് ഉപയോഗിച്ചോളൂ. 3 ഒംനിയ ഇൻ ബോനും എന്ന് പറഞ്ഞാൽ ഓൾ ഈസ് ഗുഡ്. നമ്മുടെ അമീർഖാൻ്റെ 3 ഡേറ്റ്സ് പറയുന്നത് ഓൾ ഈസ് വെൽ, അതുപോലാണ് ഏകദേശാർത്ഥം. ഈ സാധനം വരുന്നത് റോമൻസ് 8:28. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കായി ഭവിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓൾ ഈസ് ഗുഡ്. അപ്പോൾ ഈ 3 ആസ്പിറേഷൻസ് അല്ലെങ്കിൽ ഈ സുഹൃദൈവങ്ങൾ അവൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു. ഇന്ന് ഇവൾക്കൊപ്പം റൈഡിന് പോകുമ്പോൾ, ഈ യാത്ര സഞ്ചരിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഈ സിമ്പിൾ സ്പിരിച്വാലിറ്റി, എപ്പോഴും സുഹൃദൈവങ്ങൾ ചൊല്ലുന്ന മനുഷ്യരാവുക. സുഹൃദൈവങ്ങൾ ചൊല്ലി നമുക്ക് സുഹൃദത്തിൽ വിശുദ്ധിയിൽ വളരാം. എന്താണ് ഈ സുഹൃദജപം ചൊല്ലുന്ന പ്രത്യേകത? പണ്ട് മുതൽ, കുഞ്ഞുനാൾ മുതലൊക്കെ, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടം വരെ വരുമ്പോൾ പ്രായമുള്ളവർ, നമ്മൾ എന്നെ കൊണ്ടൊക്കെ സിസ്റ്റേഴ്സാണ്, ഞങ്ങളുടെ അടുത്തുള്ള CMC സിസ്റ്റേഴ്സാണ് ഈ സുഹൃദേവം ചൊല്ലാൻ പഠിപ്പിച്ചത്. എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറയും. കാരണം എന്താ, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാലാഖമാരെ പോലെയാകും. മാലാഖമാർ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. പല ഗുണങ്ങളുണ്ട് ഇതിനെ, നമ്മൾ അറിയാതെ തന്നെ കിട്ടുന്ന പല ഗുണങ്ങൾ. ഒന്ന്, നമ്മളെപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കും. കാരണം നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. 2, നമ്മളെപ്പോഴും മാരക പാപങ്ങളിൽ നിന്ന് എപ്പോഴും ദൂരെയായിരിക്കും. പാപം ചെയ്യത്തില്ല, കാരണം നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവിക കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പാപം ചെയ്യാൻ പറ്റുന്നത്. 3, നമ്മളെപ്പോഴും അപകടത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മളെപ്പോഴും എവേ ആയിരിക്കും. വൻ പ്രൊട്ടക്ഷനാണ് ഈ സുഹൃദജപങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു കുഞ്ഞു കാര്യം, നിങ്ങളുടെ ഫേവററ്റ് സുഹൃദൈവം ഏതാണ്? എൻ്റെ ഫേവററ്റ് സുഹൃദൈവം എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ. പിന്നെ 2 പരിശുദ്ധാത്മാവേ മിന്നിച്ചേക്കണേ, പേടിയൊക്കെ ഒരുമ ചെല്ലുന്നതാണ്. 3 എൻ്റെ അപ്പ. ഈ 3 എൻ്റെ ഫേവററ്റ്. നിങ്ങളുടെ ഫേവററ്റ് ഏതാണ്?
ഇടയ്ക്കിടയ്ക്ക് ഫേവറേറ്റ് സുഹൃദൈവങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു ചെറിയ ട്രിക്കും കൂടി പഠിപ്പിക്കാം. നമുക്ക് ഡെയിലി പുതിയ പുതിയ സുഹൃദൈവങ്ങൾ ചൊല്ലാനുള്ള ചെറിയ ട്രിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ ബൈബിൾ വായിക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസം വായിക്കുന്ന ബൈബിൾ ഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ സുവിശേഷം കുർബാനയ്ക്ക് വായിക്കുന്നത് അതിൽ നിന്ന് നമുക്കൊരു സുഹൃദൈവം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്ന് നമ്മൾ വായിക്കുന്ന ദൂർത്തപുത്രൻ്റെ ഉപമയാണെങ്കിൽ അതാണ് നമുക്ക് എൻ്റെ അപ്പ എന്ന വിളി മാത്രം മതി സുഹൃദൈവമായിട്ട്. അല്ലെങ്കിൽ ചുങ്കക്കാരൻ്റെയും ഫരീസയൻ്റെയും ഇതാണെങ്കിൽ ചുങ്കക്കാരൻ പുറകിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടല്ലോ, കർത്താവേ കനിയണമേ. ആ ഒരു പ്രാർത്ഥന മതി ഒരു ദിവസം മുഴുവൻ ദൈവത്തോടൊപ്പം നമുക്ക് നടക്കാൻ, സുഹൃദത്തിൽ വളരാൻ. അപ്പോൾ നമ്മൾ വെനറബിൾ മോൺസെക്കൊക്കെ പോകുമ്പോൾ മറക്കരുത്, ഇന്നു മുതൽ സുഹൃദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജേണി, നമ്മുടെ റൈഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഒംനിയ ഇൻ ബോനും. ഓൾ ഈസ് ഗുഡ്. ഇന്നത്തെ ചലഞ്ച്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃദൈവം ഇന്ന് കൂടെ കൂടെ ഉരുവിട്ടാലോ? കൂടാതെ ഈ സുഹൃദജപം നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയാലോ? ഇന്നത്തെ സുഹൃദജപം എല്ലാം നന്മയ്ക്കായി. Angels are me.